എം ബി എ കോഴ്സിനെ പറ്റി കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു വിവരമുള്ള ഒരാൾക്ക് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും പി ജി ഡി എം പി ജി പി എം. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എം ബി എ ആണോ പി ജി ഡി എം ആണോ പി ജി പി എം ആണോ നല്ലതെന്ന്. ഞാൻ ആരിഫ്, വെൽക്കം ടു അനദർ സെഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ എം ബി എ പറ്റി കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റ് സാലറിയും പ്ലേസ്മെൻറ്റ് അതുപോലത്തെ ഫുൾ ഡീറ്റെയിൽസ് അനാലിസിസ് ഇന്ത്യയിലെ ടോപ്പ് കോളേജസ് അതിനെ പറ്റിയുള്ള സെഷൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുക്കുക, എന്തായാലും നിങ്ങൾ പോയി കാണണം. ഇനി നിങ്ങൾക്ക് എം ബി എ പി ജി ഡി എം പി ജി പി എം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ന്യൂഡൽഹിയും ഡൽഹിയും അത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ന്യൂഡൽഹി നമ്മൾ ന്യൂഡൽഹി എന്നും വിളിക്കും, ഡൽഹി നമ്മൾ ഡൽഹി എന്നും വിളിക്കും. പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും സെയിമാണ്. അതുപോലെ തന്നെയാണ് എം ബി എ എന്ന മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആയാലും പി ജി ഡി എം ആയ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് എന്ന ഈ രണ്ട് സാധനവും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, എല്ലാം സെയിമാണ്. ഡിഫറൻസ് ഉള്ള ഒരേ ഒരു ഫാക്ടർ, ഒരേ ഒരു കാര്യത്തിൽ മാത്രമാണ് ഡിഫറൻസ് ഉള്ളത്, വേറെ ഒന്നിലും ഒരു ഡിഫറൻസ് ഒന്നുമില്ല. അപ്പം അതെന്താ നമുക്കിപ്പോൾ പറയാം. എം ബി എ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എം ബി എ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രിയാണ്. അത് അറ്റസ്റ്റ് ചെയ്യുന്ന അതല്ലെങ്കിൽ അത് അപ്രൂവ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ്, നിങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ എഫ് എം എസ് ഡൽഹി, എഫ് എം എസ് ഡൽഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് എം ബി എയുടെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ്. അപ്പോൾ ഈ എഫ് എം എസ് ഡൽഹി നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അറ്റസ്റ്റേഷൻ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യുക എഫ് എം എസ് ഡൽഹി കോളേജിൽ നിന്ന് പഠിച്ചതാണെന്നുള്ളൊരു പേരുണ്ടാവും. അതേ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾ പഠിച്ചിറങ്ങി എന്നതാണ് ഒരു എം ബി എ അവിടെ എഫ് എം എസ്സിൽ പഠിച്ചാലുള്ള ഒരു ക്വാളിഫിക്കേഷൻ. നേരെ തിരിച്ച് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പി ജി ഡി എം എന്നത് ഒരു ഡിപ്ലോമ ഡിഗ്രിയാണ്. ഡിപ്ലോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വിലയില്ലാത്തൊരു കാഴ്ചപ്പാടുണ്ട് നമ്മളെ ഇടയിൽ. പക്ഷേ അപ്പോൾ ഡിപ്ലോമ നിങ്ങൾ ഇങ്ങനെ താത്തി പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ ഐ എംസ് ഇന്ത്യയിലെ എം ബി എക്കാർക്ക് ഏറ്റവും ടോപ്പ് സംഭവം എന്ന് പറയുന്നത് ഐ ഐ എംസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്, വെൽ വേൾഡ് ഫേമസ് ആയ കോളേജാണ്. ഇവിടുത്തെ ഒരു ആവറേജ് പാക്കേജ് ഡിപ്ലോമ കോഴ്സാണ് ഇവർ നൽകുന്നത് പി ജി ഡി എം. പക്ഷേ അവിടെ നമ്മൾ പറയാം എം ബി എ എം ബി എ, കാരണം രണ്ടും സെയിം തന്നെ. ഈ ഐ ഐ എംസ് എന്ന് ഇറങ്ങി വരുന്നവരുടെ സാലറി 20 മുതൽ 28 ലക്ഷം വരെയാണ് ഇയർലി പാക്കേജ് ഉള്ളത്. ഐ ഐ എം നിന്ന് പി ജി ഡി എം കംപ്ലീറ്റ് ചെയ്ത ഒരാളുടെ സർട്ടിഫിക്കറ്റിൽ അറ്റസ്റ്റ് ചെയ്യുന്ന ആ ഒരു സ്പെസിഫിക് ഐ എം ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഇൻസ്റ്റിറ്റ്യൂഷനാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഈ എം ബി എ പി ജി ഡി എം തമ്മിൽ വ്യത്യാസം. ഒരു വ്യത്യാസമില്ല, സെയിമാണ്. വേൾഡ് വൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിനും സെയിം വാല്യൂ തന്നെയാണ്. ചില വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ നിന്ന്, അതായത് എം ബി എ ആണ് വേൾഡ് വൈഡ് നോൺ ആണെന്നുണ്ടെങ്കിൽ രണ്ടും സെയിം ക്വാളിറ്റി തന്നെയാണ്. ഏതെടുത്താലും കുഴപ്പമില്ല. ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യയിലെ കാഴ്ചപ്പാട് നമ്മൾ നോക്കുകയാണെന്നുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ഏതൊക്കെ? ഐ ഐ എംസ്. അപ്പോൾ ഐ ഐ എംസ് നിന്ന് ഡിപ്ലോമ എടുത്ത് ഇറങ്ങുന്നവർക്കാണ് വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസും വലിയ വലിയ സാലറി ഉള്ളത്. അപ്പോൾ ഈ എം ബി എ പി ജി ഡി എം തമ്മിലെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് മൂന്ന് കാര്യം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുക, അതിലല്ലെങ്കിൽ അതല്ലേ അതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. എന്തായാലും റിപ്ലൈ വീഡിയോസിൻ്റെ രൂപത്തിലാണെങ്കിൽ മെസ്സേജസിൻ്റെ രൂപത്തിലാണെങ്കിൽ തരുന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ഈ ചാനലെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ബെൽ ബട്ടൺ അമർത്തണം, കാരണം ഈ കാര്യങ്ങൾ സ്കോളർഷിപ്പ് ഡീറ്റെയിൽസ് ആണെങ്കിൽ ഇതുപോലത്തെ കരിയർ ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ടൈമിൽ അറിയണം. കാരണം നിങ്ങൾ അഡ്മിഷൻ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത്രയും നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളെ ക്ലാസ് ഗ്രൂപ്പിലേക്കും നിങ്ങളുടെ കോളേജ് ഗ്രൂപ്പ്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വലിയൊരു വലിയൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് ഇതിലൂടെ. കാരണം നിങ്ങൾ പഠിക്കുന്നുണ്ട്, ബാക്കി എല്ലാവരും പഠിക്കട്ടെ, ഇതിനെ പറ്റിയൊക്കെ ഒന്ന് അറിയട്ടെ. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.